വിഷയ നൈരന്തര്യം നിലനിർത്തുന്നതിനായി ഓരോ വർഷവും പഠ്യവിഷയങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതോടൊപ്പം അവ തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഓപ്ഷൻ എ ഏകകേന്ദ്ര രീതി, ഓപ്ഷൻ ബി ടോപ്പിക് രീതി, ഓപ്ഷൻ സി സർപ്പിള രീതി, ഓപ്ഷൻ ഡി പ്രകൃതി പഠനം. ഇവിടെ വിഷയ നൈരന്തര്യം നിലനിർത്തുന്നതിനായി ഓരോ വർഷവും പഠ്യവിഷയങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതോടൊപ്പം അവ തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഓപ്ഷൻ സി സർപ്പിള രീതി. ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി. ഒരു വസ്തുവിൻ്റെ ജഡത്വം താഴെ പറയുന്നവയിൽ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ ബലം, ഓപ്ഷൻ ബി ഊർജം, ഓപ്ഷൻ സി ആക്കം, ഓപ്ഷൻ ഡി മാസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി മാസ്. അതായത് ഒരു വസ്തുവിൻ്റെ ജഡത്വം മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത വാലൻസികൾ പ്രകടമാക്കാത്ത മൂലകം തിരിച്ചറിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈഥർ ഏതാണ്? ഓപ്ഷൻ എ മീഥോക്സി ഈഥെയ്ൻ, ഓപ്ഷൻ ബി എത്തനോൾ, ഓപ്ഷൻ സി ക്ലോറോ ഈഥെയ്ൻ, ഓപ്ഷൻ ഡി ഈഥൈൽ എത്തനോ എച്ച്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ മീഥോക്സി ഈഥെയ്ൻ. മൊണീഷ്യസ് സസ്യം കണ്ടെത്തുക. ഓപ്ഷൻ എ തെങ്ങ്, ഓപ്ഷൻ ബി ഈത്തപ്പന, ഓപ്ഷൻ സി മൾബറി, ഓപ്ഷൻ ഡി പപ്പായ. ഇവിടെ മൊണീഷ്യസ് സസ്യം ഓപ്ഷൻ എ തെങ്ങ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ വോളോമീറ്റർ, ഓപ്ഷൻ ബി ബാരോമീറ്റർ, ഓപ്ഷൻ സി ബാരോഗ്രാഫ്, ഓപ്ഷൻ ഡി സീസ്മോമീറ്റർ. ഇവിടെ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ബാരോമീറ്റർ. സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഓപ്ഷൻ എ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടും, ഓപ്ഷൻ ബി സൂര്യൻ ഭൂമിക്കും ചന്ദ്രനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും, ഓപ്ഷൻ സി ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും, ഓപ്ഷൻ ഡി ഭൂമി സൂര്യനും ചന്ദ്രനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ഓപ്ഷൻ സി ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും. ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഓപ്ഷൻ എ കോക്ലിയ, ഓപ്ഷൻ ബി അസ്ഥി ശൃംഖല, ഓപ്ഷൻ സി കർണപടം, ഓപ്ഷൻ ഡി വെസ്റ്റിബുൾ. ഇവിടെ ശരീര തുലന നിലപാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഓപ്ഷൻ ഡി വെസ്റ്റിബുൾ. ഒരു പ്രത്യേക മേഖലയിൽ പഠിതാവിൻ്റെ ഭാവിയിലെ പ്രകടനം പ്രവചിക്കുന്ന ടെസ്റ്റ് ഏത്? ഓപ്ഷൻ എ സമ്മേറ്റീവ് ടെസ്റ്റ്, ഓപ്ഷൻ ബി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ സി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ ഡി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഇവിടെ ഒരു പ്രത്യേക മേഖലയിൽ പഠിതാവിൻ്റെ ഭാവിയിലെ പ്രകടനം പ്രവചിക്കുന്ന ടെസ്റ്റ് ഓപ്ഷൻ ബി പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. പഴകിയ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ആന്ത്രാക്സ്, ഓപ്ഷൻ ബി ബോട്ടിലിസം, ഓപ്ഷൻ സി സിഫിലിസ്, ഓപ്ഷൻ ഡി ടെറ്റനസ്. ഇവിടെ പഴകിയ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ബോട്ടിലിസം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അസിഡിക് സ്വഭാവമുള്ള ലായനി ഏത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം. ഓപ്ഷൻ എ ലിഗേസ്, ഓപ്ഷൻ ബി ന്യൂക്ലിയസ്, ഓപ്ഷൻ സി പോളിമെറേസ്, ഓപ്ഷൻ ഡി റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ഇവിടെ ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഓപ്ഷൻ എ ലിഗേസ്. ശാസ്ത്ര ദർശനങ്ങളിലുള്ള അടിസ്ഥാനപരമായ അറിവിനും ഗ്രഹണത്തിനും ഏറ്റവും അനുയോജ്യമായ പേര്. ഓപ്ഷൻ എ ശാസ്ത്രോൽപ്പന്നം, ഓപ്ഷൻ ബി ശാസ്ത്ര സാക്ഷരത, ഓപ്ഷൻ സി ശാസ്ത്രാഭിമുഖ്യം, ഓപ്ഷൻ ഡി ശാസ്ത്രീയ പ്രവർത്തനം. ഇവിടെ ശാസ്ത്ര ദർശനങ്ങളിലുള്ള അടിസ്ഥാനപരമായ അറിവിനും ഗ്രഹണത്തിനും ഏറ്റവും അനുയോജ്യമായ പേര്. ഓപ്ഷൻ ബി ശാസ്ത്ര സാക്ഷരത. അന്ധവിശ്വാസങ്ങളെ അവിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ വികസിതമായ ഗുണമാണ് ഓപ്ഷൻ എ ശാസ്ത്രീയ താൽപ്പര്യം, ഓപ്ഷൻ ബി ശാസ്ത്രീയ മനോഭാവം, ഓപ്ഷൻ സി ശാസ്ത്രീയ ആസ്വാദനം, ഓപ്ഷൻ ഡി ശാസ്ത്രാവബോധം. ഇവിടെ അന്ധവിശ്വാസങ്ങളെ അവിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ വികസിതമായ ഗുണമാണ് ഓപ്ഷൻ ബി ശാസ്ത്രീയ മനോഭാവം. അലുമിനിയത്തിൻ്റെ അയിര് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഡോളമൈറ്റ്, ഓപ്ഷൻ ബി ഹെമറ്റൈറ്റ്, ഓപ്ഷൻ സി ബോക്സൈറ്റ്, ഓപ്ഷൻ ഡി കാർണലൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിര് ഓപ്ഷൻ സി ബോക്സൈറ്റ്. ഉദാഹരണത്തിൽ നിന്നും സാമാന്യവൽക്കരണത്തിലേക്ക് എന്ന തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനം ഏത്? ഓപ്ഷൻ എ ഡിഡക്റ്റീവ് സമീപനം, ഓപ്ഷൻ ബി എക്സ്പെരിമെൻ്റൽ സമീപനം, ഓപ്ഷൻ സി ഇൻഡക്റ്റീവ് സമീപനം, ഓപ്ഷൻ ഡി പ്രാക്ടിക്കൽ സമീപനം. ഇവിടെ ഉദാഹരണത്തിൽ നിന്നും സാമാന്യവൽക്കരണത്തിലേക്ക് എന്ന തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനം ഓപ്ഷൻ സി ഇൻഡക്റ്റീവ് സമീപനം. കണ്ണിൻ്റെ പകുതി മുറിച്ച മാതൃക ഉപയോഗിച്ച് അധ്യാപിക ഇന്ദ്രിയങ്ങൾ പഠിപ്പിക്കുന്നു. ഡയലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഇത് പഠന ഉപകരണത്തിൻ്റെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, ഓപ്ഷൻ സി ഡെമോൺസ്ട്രേഷൻ, ഓപ്ഷൻ ഡി വിഷ്വൽ സിംബൽസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ കോൺട്രൈവ്ഡ് എക്സ്പീരിയൻസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആരോമാറ്റിക് സംയുക്തം ഏത്? ഓപ്ഷൻ എ അനിലീൻ, ഓപ്ഷൻ ബി സൈക്ലോപെൻഡെയിൻ, ഓപ്ഷൻ സി ഫ്രക്ടോസ്, ഓപ്ഷൻ ഡി ഒലീക് ആസിഡ്. ഇവിടെ ആരോമാറ്റിക് സംയുക്തം ഓപ്ഷൻ എ അനിലീൻ. 30 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റ് താപനില. ഓപ്ഷൻ എ 62 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ബി 212 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി 86 ഡിഗ്രി ഫാരൻഹീറ്റ്, ഓപ്ഷൻ ഡി 100 ഡിഗ്രി ഫാരൻഹീറ്റ്. 30 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റ് താപനില. ഓപ്ഷൻ സി 86 ഡിഗ്രി ഫാരൻഹീറ്റ്. പഠിതാവ് എല്ലാം സ്വയം കണ്ടെത്തണം. ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് രീതി, ഓപ്ഷൻ ബി പ്രോജക്റ്റ് രീതി, ഓപ്ഷൻ സി പ്രദർശന രീതി, ഓപ്ഷൻ ഡി പ്രസംഗ രീതി. ഇവിടെ പഠിതാവ് എല്ലാം സ്വയം കണ്ടെത്തണം. ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക് രീതി.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സംഘബോധനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സഹകരണ പഠനം, ഓപ്ഷൻ ബി മസ്തിഷ്ക പ്രക്ഷാളനം, ഓപ്ഷൻ സി ബസ് സെഷൻ, ഓപ്ഷൻ ഡി ഡാൾട്ടൻ പ്ലാൻ. ഇവിടെ സംഘബോധനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ഡാൾട്ടൻ പ്ലാൻ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി വ്യാഴം. ഇവിടെ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഓപ്ഷൻ എ ബുധൻ. ബ്ലൂമിൻ്റെ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്ത മേഖലയാണ്? ഓപ്ഷൻ എ ശാരീരിക ചലനപര മേഖല, ഓപ്ഷൻ ബി വൈകാരിക മേഖല, ഓപ്ഷൻ സി വൈജ്ഞാനിക മേഖല, ഓപ്ഷൻ ഡി പ്രക്രിയ മേഖല. ഇവിടെ ബ്ലൂമിൻ്റെ ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്ത മേഖലയാണ് ഓപ്ഷൻ ഡി പ്രക്രിയ മേഖല. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉഭയദിശ പ്രവർത്തനം തിരിച്ചറിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ മറ്റൊരു ചാർജുള്ള വസ്തു കൊണ്ട് തൊടാതെ ചാർജ് ചെയ്യുന്ന പ്രക്രിയ ഓപ്ഷൻ ബി ഇൻഡക്ഷൻ. പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച ഘടകം? ഓപ്ഷൻ എ ഫാസിക്കിൾ, ഓപ്ഷൻ ബി സാർക്കോമിയർ, ഓപ്ഷൻ സി മയോഫൈബ്രിൻ, ഓപ്ഷൻ ഡി പേശീതന്തു. പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച ഘടകം ഓപ്ഷൻ ബി സാർക്കോമിയർ. താഴെ പറയുന്നവയിൽ കാന്തം ആകർഷിക്കാത്ത ലോഹം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി കൊബാൾട്ട്, ഓപ്ഷൻ സി നിക്കൽ, ഓപ്ഷൻ ഡി അലുമിനിയം. ഇവിടെ കാന്തം ആകർഷിക്കാത്ത ലോഹം ഓപ്ഷൻ ഡി അലുമിനിയം. മുന്തിരിയുടെയും ആപ്പിളിൻ്റെയും ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഡേഷ് ആണ്. ഓപ്ഷൻ എ ഓക്സിൻ, ഓപ്ഷൻ ബി അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ സി സൈറ്റോകിനിൻ, ഓപ്ഷൻ ഡി ജിബെർലിൻ. ഇവിടെ മുന്തിരിയുടെയും ആപ്പിളിൻ്റെയും ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് ഓപ്ഷൻ ഡി ജിബെർലിൻ ആണ്. സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ റിഫാൻ ടിവി.